സംസ്ഥാനത്ത് പി എസ് സി നിയമനത്തിൽ ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാവാറില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പി എസ് സിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനിടെ കുറ്റാന്വേഷണ മികവുള്ള സംസ്ഥാനമായാണ് കേരളത്തെ അടയാളപ്പെടുത്തുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പി എസ് സി നിയമനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്ത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇതുവരെ പി എസ് സി റിക്രൂട്ട്മെന്റ് നടത്തിയതെന്ന് ആർക്കും പറയാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തട്ടിപ്പുകൾ ഒരുപാട് നാട്ടിൽ നടക്കാറുണ്ടെന്നും അതിനെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഏറ്റവും നല്ല ക്രമസമാധാന നിലയുള്ള കുറ്റാന്വേഷണ മികവുള്ള സംസ്ഥാനമായി കേരളം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾ മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കി ന്യായവും നിഷ്പക്ഷവുമായി നീതി നടപ്പിലാക്കി ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയും അതുവഴി സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന മികച്ച സേനയാണ് കേരളത്തിൻ്റെ. അതേസമയം കുറ്റകൃത്യങ്ങളും പോലീസും തമ്മിലുള്ള മത്സരമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. പോലീസ് അതിൽ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ്. കുറ്റാന്വേഷണ മികവുള്ള സംസ്ഥാനമായാണ് കേരളത്തെ അടയാളപ്പെടുത്തുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പോലീസ് സേനയിൽ 6% വനിതാ പ്രാതിനിധ്യം ഇപ്പോൾ 11.37% ഉയർന്നിട്ടുണ്ട്. അത് 15% ഉയർത്താനാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പോലീസ് സംവിധാനത്തിൽ സ്ത്രീ സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സേനയിലെ വനിതകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിനകത്ത് സ്ത്രീ സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ വിവിധ തരത്തിൽ നടത്തുന്നുമുണ്ട്. നിലവിൽ 11.37% പോലീസ് സേനയിലെ വനിതാ പ്രാതിനിധ്യം. അത് 15% ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.